ഏപ്രിൽ പത്തൊൻപത് വിശുദ്ധ ലയോ ഒൻപതാം മാർപ്പാപ്പ ജനനം ജൂൺ ഇരുപത്തൊന്ന് ആയിരത്തി രണ്ടാം വർഷം ഫ്രാൻസിൽ മരണം ഏപ്രിൽ പത്തൊൻപത് ആയിരത്തി അൻപത്തിനാലാം വർഷം റോമിൽ ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഭാഗമായ ആൽസസ് എന്ന രാജ്യത്ത് കോൺട്രാഡ് ചക്രവർത്തിയോട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ ആയിരത്തി രണ്ടാം വർഷം ലയോ ജനിച്ചു നാമം ബ്രൂണോ എന്നായിരുന്നു ടൂളിലെ ബിഷപ്പ് ബെൽത്തോൾഡാണ് കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകിയത് വിദ്യാഭ്യാസത്തിന് ശേഷം കത്തീഡ്രൽ ദേവാലയത്തിൽ കാനനായി അക്കാലത്ത് പ്രാർത്ഥനയും ജ്ഞാനവായനയും പഠനവുമായിരുന്നു യുവാവിൻ്റെ പ്രധാന ഉത്തരവാദിത്തം ഉല്ലാസ സമയത്ത് ആശുപത്രി സന്ദർശിക്കുകയോ സാധുക്കളെ പഠിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ടൂളിലെ ബിഷപ്പായി നിയമിതനായെന്ന് പറയുമ്പോൾ ബ്രൂണോയുടെ വിദ്യാഭ്യാസവും സുഹൃതവും എത്ര ശ്രേഷ്ഠമായിരുന്നിരിക്കണം വൈദികരുടെയും സന്യാസികളുടെയും ജീവിത പരിഷ്കരണമായിരുന്നു യുവാവായ ബിഷപ്പിൻ്റെ പ്രഥമ ലക്ഷ്യം കാനോന നമസ്കാരവും ദൈവാലയ ഗാനങ്ങളും ഉചിതമായി ചൊല്ലുന്നതിന് അദ്ദേഹം അത്യന്തം നിഷ്കർഷിച്ചു എളിമയുടെ പരിശീലനത്തിനായി ദിവസം തോറും ഏതാനും ദരിദ്രരുടെ പാദങ്ങൾ ബിഷപ്പ് ബ്രൂണോ കഴുകുമായിരുന്നു അനുസ്ത്യുത പ്രായച്ചിത്വമായിരുന്നു ജീവിതം ക്ഷമയും ശാന്തതയുമാകുന്ന കരങ്ങൾ കൊണ്ടാണ് വൈരാഗ്യത്തെയും അസൂയേയും വിജയിച്ചിരുന്നത് വേംസിൽ നടത്തിയ പ്രതിനിധി സമ്മേളനത്തിൽ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ബിഷപ്പ് ബ്രൂണോയുടെ നാമം നിർദ്ദേശിച്ചപ്പോൾ ആ ഭാരത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കേണപേക്ഷിച്ചു മൂന്ന് ദിവസത്തെ പ്രാർത്ഥനാപരമായ ചിന്തയ്ക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പിന് സമ്മതം കൊടുത്തത് ആയിരത്തി നാൽപ്പത്തൊൻപത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ സാർവത്രികമായ അംഗീകാരത്തോടെ ബിഷപ്പ് ബ്രൂണോ മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്തു അഞ്ചുകൊല്ലത്തെ ഭരണത്തിനിടയ്ക്ക് അഴിമതികൾ തിരുത്തുവാൻ അദ്ദേഹം അങ്ങേയറ്റം പണിപ്പെട്ടു വസ്തുഭേദത്തിനെതിരായി ബെറംഗേരിയൂസ് ഉന്നയിച്ച പാഷണ്ഠതയെ അദ്ദേഹം ശപിച്ചു വെർസലിയിൽ സമ്മേളിച്ച പ്രാദേശിക സുനോഹദോസ് ആ ശാപം അംഗീകരിക്കുകയും ചെയ്തു കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ മൈക്കിൾ മൈക്കൾ സെരുളാരിയൂസ് ശീഷ്മ പൂർത്തിയാക്കി പാപ്പയുടെ ഹൃദയത്തെ ഭേദിച്ച സംഭവമാണിത് നോർമൻകാർ പേപ്പൽ രാജ്യങ്ങൾ ആക്രമിക്കുകയും മാർപ്പാപ്പയെ തടവിലാക്കുകയും ചെയ്തു പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജയിൽവാസം കഴിച്ചു നിലത്താണ് മാർപ്പാപ്പ കിടന്നിരുന്നത് ഒരു പാറക്കല്ലായിരുന്നു തലയണ ോമചട്ട ധരിച്ചിരുന്നു ഒരു കൊല്ലത്തോളം ജയിലിൽ കിടന്നു അങ്ങനെ മാർപ്പാപ്പ രോഗിയായി നോർമൻകാർ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം റോമയിലെത്തിച്ചു അൻപത്തിയൊന്നാം വയസ്സിൽ ആയിരത്തി അൻപത്തി നാല് ഏപ്രിൽ പത്തൊൻപതാം തീയതി ലയോ മാർപ്പാപ്പ ദിവംഗതനായി വചനം നാഹുവും ഒന്ന് മൂന്ന് കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ് ഒരു കാരണവശാലും അവിടുന്ന് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമാണ് അവിടുത്തെ പാത മേഘങ്ങൾ അവിടുത്തെ പാദങ്ങളിലെ പൊടിയാണ് വിചിന്തനം പ്രതികാരം ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തക്ക സമയത്ത് അത് പൂർണ്ണമാവുകയും ചെയ്യും തിരുസഭയുടെ അത്യുന്നത പദവിയാണല്ലോ മാർപ്പാപ്പ സ്ഥാനം സ്ഥാനമനുസരിച്ച് ഭാരവുമുണ്ടെന്ന് ലേയോ മാർപ്പാപ്പയുടെ ജീവിതം വിശദമാക്കുന്നു സഹനം കൂടാതെ വിശുദ്ധിയില്ല